ഷാങ്ങാൻ്റെ ഒരു മോട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ കാലത്ത് ഡിഫെൻഡ് ചെയ്യാൻ ശത്രുരാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴേക്കും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. വെള്ളമൊക്കെ നീന്തി കിടക്കാൻ പറ്റിയ സൈനികരൊന്നും പണ്ടുണ്ടായിരുന്നിരിക്കത്തില്ല എന്നല്ലേ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ കിടങ്ങുകളും വെള്ളവും. നീന്തി ചിലപ്പോൾ ഒരു മുതലേക്ക് ഉണ്ടായിരിക്കും, ആരറിഞ്ഞു. ചിലപ്പോൾ ഉണ്ടായിരിക്കും, അറിയാൻ വയ്യ. അപ്പം സിൻ ഡൈനാസ്റ്റിയിൽ രണ്ടാമത്തെ വർഷത്തിൽ താഷിങ് എന്നൊരു പുതിയൊരു ക്യാപിറ്റൽ ഉണ്ടാക്കിയെന്നും പിന്നീടത് ടങ് ഡൈനാസ്റ്റിയുടെ സമയത്ത് ചങ്കാൻ എന്ന പേര് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് പുതിയ പേര് വന്നതിൻ്റെ പ്രതിമകളൊക്കെയാണ് ഇത്. ഒരു പക്ഷേ ഇയാളായിരിക്കും വായിച്ചത്. ഇന്ന് മുതൽ ഈ നഗരം ചങ്കാൻ എന്നറിയപ്പെടും. താഷിങ് എന്ന പേര് മാറ്റിയിട്ട് ഇന്ന് മുതൽ ചങ്കാൻ എന്നായിരിക്കും പറഞ്ഞപ്പോൾ ഇന്ന് വായിച്ച ആളായിരിക്കും ഇത്. മറ്റവരൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൊട്ടാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്തായാലും രാജ വിളംബരത്തിന് കൊട്ടമൊക്കെ വേണം, അതിൻ്റെ ആൾക്കാരൊക്കെയാണ് ഇത്. കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു വശത്ത് 12 കിലോമീറ്റർ നീളമുള്ള സിറ്റി വാൾ ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ അടുത്തായിട്ട് അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വൈകുന്നേരങ്ങളിലൊക്കെ, ഇപ്പം ആൾക്കാർ കുറവാണ്, വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജനസമുദ്രമാണ്. പലതരത്തിലുള്ള പല ഗ്രൂപ്പുകളായിട്ട് വരുന്ന ആൾക്കാർ തായ്ച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, നൃത്തം കളിക്കുന്നുണ്ടാവും. കുട്ടികൾ ഇവിടെ മുഴുവൻ ഓടി നിർത്ത്. നല്ല രസമല്ലേ വൈകിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വന്നു നിന്ന് ഇതെല്ലാം കാണാനായിട്ട്. അടിപൊളി സ്ഥലം. ഇതുകൊണ്ടാണ് എനിക്ക് ഈ നഗരം വളരെ ഇഷ്ടം. ഇത് പ്രിയപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഷിയാൻ. ഈ മോട്ടിൽ കുറച്ച് താറാവ് മരയിനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇത് മാൻഡറിൻ ഡക്കാണ്. മാൻഡറിൻ ഡക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം പച്ച, ഈ തിളക്കമുള്ള പച്ച കളറിലാണ് അതുള്ളത്. അതിൻ്റെ ചുണ്ട് നല്ല മഞ്ഞ മഞ്ഞയാണ്, തിളക്കമുള്ള മഞ്ഞയാണ്. നല്ല അതിഭംഗിയായ ഒരു പക്ഷിയാണ് അത്. ശരിക്കും ഇവിടെ ഇഷ്ടംപോലെയുണ്ട്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കുറേ കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ എനിക്കൊന്ന് വെയിലായതുകൊണ്ട് മാറിയൊക്കെ ഒതുങ്ങിയൊക്കെ നിൽക്കുന്നതാവാം. പക്ഷേ വൈകിട്ടാണ് ഇവിടെ വരേണ്ട സമയം. പക്ഷെ പടമൊന്നും എടുത്താൽ അധികം കിട്ടാത്ത കാരണമാണ് ഇപ്പം പകൽ വന്ന് ഇതൊക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ സാധനം കാണുന്നത്. സിറ്റിയുടെ ഒത്ത നടുക്ക്. എന്തൊരു ഭാഗ്യമാണ്, ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. ഷിയാനിലെ ആർട്ടിസ്റ്റുകളുടെ തെരുവിലാണിത്. ഇവിടെയും ഇതിനോടനുബന്ധിച്ച് ഒത്തിരിയധികം തെരുവുകളിലും ചിത്രകാരന്മാരാണ് കൂടുതലായിട്ടുള്ളത്. ശരിക്കും ചൈനീസ് രീതിയിൽപ്പെട്ട ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷേ ഇപ്പം നമുക്ക് പടം വരയ്ക്കണം, ചിത്രം രചിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെയാണ് വരേണ്ടത്. മേടിക്കാനായിട്ട് വരേണ്ടത് ഇവിടെയാണ്. എല്ലാവരും വരുന്നത് ഇവിടെയാണ്. ഇത് ആർട്ടിസ്റ്റുകളുടെ ഒരു സെൻ്ററാണ്. നല്ല പടങ്ങളൊക്കെ കടയ്ക്കകത്തൊക്കെ ഉണ്ട്, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും നോക്കാറില്ല. എൻ്റെ മോൾ ഒരു നന്നായിട്ട് പടം വരയ്ക്കുന്ന കാരണം വീട്ടിലെ പടങ്ങളെല്ലാം അവൾ വരച്ചു തന്നു. അവളുടെ പടങ്ങളാണ് ഞങ്ങളുടെ ഭിത്തിയിൽ മുഴുവനുള്ളത്.